ഹലോ കുട്ടികളെ, അർജുനൻ ഒരിക്കൽ ശ്രീപരമേശ്വരനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർ ആ കഥ കേട്ടിട്ടുണ്ടോ? ഇന്ന് കഥമുത്തശ്ശി ആ കഥ പറഞ്ഞു തരാം. ചൂതിൽ തോറ്റ് വനവാസം അനുഷ്ഠിക്കുന്ന കാലത്ത് ധർമ്മപുത്രരുടെ നിർദ്ദേശപ്രകാരം അർജുനൻ ഇന്ദ്രനെ പ്രസാദിപ്പിച്ച് ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിനായി ഹിമാലയത്തിലേക്ക് യാത്ര തിരിച്ചു. 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യം തിരികെ കിട്ടിയില്ലെങ്കിൽ ആ സമയത്തൊരു യുദ്ധം ഉണ്ടാകും. അപ്പോൾ കൗരവപക്ഷത്തുള്ള ശക്തരായ ആളുകളെ തോൽപ്പിക്കാൻ അർജുനന് വളരെ ശക്തിയായ അസ്ത്രങ്ങളെല്ലാം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അർജുനൻ യാത്ര തിരിച്ചത്. അർജുനൻ മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുന്ന പല പ്രദേശങ്ങളും കടന്ന് ഇന്ദ്രകീലം എന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ നിൽക്കുക എന്നൊരു വാക്ക് ആകാശത്തു നിന്ന് പെട്ടെന്ന് കേൾക്കാറായി. അർജുനൻ ചുറ്റും നോക്കി. അപ്പോൾ ജട ധരിച്ച് മെലിഞ്ഞ ഒരു താപസൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ടു. മഹർഷിമാർ മാത്രം തപസ് ചെയ്യുന്ന ഈ പ്രദേശത്ത് ആയുധങ്ങളുമായി വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് ആ താപസൻ അർജുനനോട് ചോദിച്ചു. ഇനി ഈ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് സൽഗതി കിട്ടാൻ തപസ് ചെയ്തുകൂടേ എന്ന് താപസൻ ചോദിച്ചു. ഇത് കേട്ടിട്ടും അർജുനന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. അർജുനൻ്റെ മനസ്സിനൊരു വ്യത്യാസവുമില്ല എന്ന് മനസ്സിലാക്കിയ ആ താപസൻ താൻ ഇന്ദ്രനാണെന്നും എന്തു വരമാണ് വേണ്ടത് എന്നും അർജുനനോട് ചോദിച്ചു. ഇത് കേട്ട അർജുനൻ ഇന്ദ്രനെ തൊഴുത് നമസ്കരിച്ചു. എന്നിട്ട് തനിക്ക് ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ എത്തിപ്പെട്ടത് കൊണ്ട് തന്നെ അർജുനന് സൽഗതി ഉണ്ടാകും. ഇനി അസ്ത്രങ്ങളെല്ലാം കൊണ്ട് എന്താവശ്യമാണുള്ളത്? എന്താഗ്രഹവും നടക്കുന്ന സ്വർഗം പോലുള്ള സ്ഥലത്തെത്തണമെന്ന വരമൊക്കെയല്ലേ ചോദിക്കേണ്ടത് എന്ന് ഇന്ദ്രൻ വീണ്ടും അർജുനൻ്റെ മനസ്സ് ഇളക്കാൻ വേണ്ടി ചോദിച്ചു. ഇത് കേട്ട അർജുനൻ താൻ തൻ്റെ സ്വന്തം സുഖത്തെയോ ഐശ്വര്യത്തെയോ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നേയില്ല. തൻ്റെ സഹോദരങ്ങളെല്ലാം കാട്ടിൽ കഷ്ടപ്പെടുകയാണ്. അവരെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ ലോകത്തെല്ലാവരും എന്നെ സ്വാർത്ഥനെന്ന് പറയുമെന്ന് ഇന്ദ്രനോട് പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രൻ, എപ്പോൾ നീ ശ്രീപരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുന്നുവോ അപ്പോൾ നിനക്ക് ഞാൻ ദിവ്യാസ്ത്രങ്ങളെല്ലാം നൽകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു. ഇത് കേട്ട അർജുനൻ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ശ്രീപരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുവാനായി തപസ് ചെയ്യാൻ തുടങ്ങി. അതികഠിനമായിരുന്നു അർജുനൻ്റെ തപസ്. മരത്തോലും മാന്തോലുമൊക്കെ ധരിച്ച് കൊഴിഞ്ഞു വീഴുന്ന പഴങ്ങളും ഇലകളും മാത്രം ഭക്ഷിച്ച് അർജുനൻ തപസ് ചെയ്തു. ആദ്യ മാസം 3 ദിവസം കൂടുമ്പോൾ പഴങ്ങൾ കഴിച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ അത് 6 ദിവസം കൂടുമ്പോഴും പിന്നീട് 15 ദിവസം കൂടുമ്പോഴും ഒക്കെയായി. പിന്നീട് അതും നിർത്തി. വായു മാത്രം ഭക്ഷിച്ച് കാൽവിരലുകൾ മാത്രം ഭൂമിയിൽ ചവിട്ടി കൈകൾ മുകളിലേക്ക് ഉയർത്തി ഏകാഗ്രമായ മനസ്സോടെ അദ്ദേഹം തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഠിന തപസ് കണ്ട് മറ്റു മഹർഷിമാർ ഈ വിവരം ശ്രീപരമേശ്വരനെ അറിയിച്ചു. വളരെ പരീക്ഷിച്ചതിന് ശേഷം മാത്രം അനുഗ്രഹിക്കുന്ന ആളാണ് ശ്രീപരമേശ്വരൻ. അദ്ദേഹം ഒരു കാട്ടാളൻ്റെ വേഷമെടുത്ത് അർജുനൻ തപസ് ചെയ്യുന്ന കാട്ടിലെത്തി. ശ്രീപാർവതി കാട്ടാള സ്ത്രീയുടെ വേഷവും ധരിച്ചു. കാട്ടാള രൂപത്തിലുള്ള തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം ശ്രീപരമേശ്വരൻ ആ കാട്ടിലെത്തിയപ്പോൾ ആ കാടിൻ്റെ എല്ലാം ഭംഗി തന്നെ കൂടി. പെട്ടെന്ന് എല്ലായിടവും നിശബ്ദമായി. ആ സമയത്ത് മൂകൻ എന്നൊരു അസുരനും ഒരു പന്നിയുടെ രൂപമെടുത്ത് അർജുനനെ ആക്രമിക്കുവാനായി അവിടെ എത്തി. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ തപസ് ചെയ്യുന്ന തന്നെ ഉപദ്രവിക്കാൻ വരുന്ന അസുരനെ കണ്ട് അർജുനൻ അതിൻ്റെ നേർക്ക് അസ്ത്രമയക്കാൻ തീരുമാനിച്ചു. അതേ സമയത്ത് തന്നെ കാട്ടാളവേഷം ധരിച്ചെത്തിയ ശ്രീപരമേശ്വരനും ആ പന്നിയുടെ രൂപം ധരിച്ച അസുരന് നേരെ അമ്പെയ്തു. ശ്രീപരമേശ്വരൻ അർജുനനോട് ആ പന്നിയെ താൻ ആദ്യം അമ്പെയ്യാൻ ഉന്നം വെച്ചതാണെന്നും അതിനെ തനിക്ക് വേണമെന്നും അർജുനനോട് പറഞ്ഞു. അർജുനൻ ആ കാട്ടാളനെ അത്ര വകവച്ചില്ല.
ശ്രീപരമേശ്വരൻ്റെയും അർജുനൻ്റെയും അമ്പുകൾ ഒന്നിച്ചു തുളച്ചു കയറിയതോടെ മൂകാസുരൻ പന്നിയുടെ രൂപം ഉപേക്ഷിച്ച് തൻ്റെ സ്വന്തം രാക്ഷസ രൂപത്തിൽ അവിടെ ചത്തുവീണു. കാട്ടാള വേഷത്തിൽ കുറേ സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ശ്രീപരമേശ്വരനോട് അർജുനൻ, അങ്ങ് ആരാണ് ഈ കാട്ടിൽ? ഞാനാണ് ആദ്യം ഈ പന്നിയെ അമ്പെയ്ത് വീഴ്ത്തിയത്. ഞാൻ ലക്ഷ്യമിട്ട രാക്ഷസനെ നീ കൊല്ലാൻ അമ്പെയ്തത് ഒട്ടും ശരിയായില്ല. നായാട്ടിൻ്റെ നിയമത്തിന് തന്നെ അത് എതിരാണ്. അതുകൊണ്ട് ഞാൻ നിന്നെയും ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കിരാതവേഷധാരിയായ ശ്രീപരമേശ്വരൻ ചിരിച്ചുകൊണ്ട്, ഈ ഭയങ്കരമായ കാട് ഞങ്ങളുടെ വാസസ്ഥാനമാണ്. നീ എന്തിനാ ഈ കാട്ടിൽ വന്ന് താമസിക്കുന്നത്? ഈ അസുരൻ്റെ നേരെ അമ്പെയ്തത് ആദ്യം ഞാനാണ്. എൻ്റെ അമ്പേറ്റാണ് അസുരം മരിച്ചത്, അല്ലാതെ നിന്റെ അമ്പ് കൊണ്ടിട്ടൊന്നുമല്ല അസുരം മരിച്ചത് എന്ന് പറഞ്ഞ് അർജുനനോട് അങ്ങനെ അടികൂടാൻ തുടങ്ങി. അർജുനനും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും തമ്മിൽ നല്ല തർക്കമായി. ഞാൻ കൊന്ന രാക്ഷസനെ നീ നിന്റെ കഴിവ് കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു. നിന്റെ അഹങ്കാരമൊക്കെ ഞാൻ ഇപ്പൊ തീർക്കാം. ധൈര്യമുണ്ടെങ്കിൽ എന്നോട് എതിരുവിടൂ എന്ന് ശ്രീപരമേശ്വരൻ അർജുനന് വെല്ലുവിളിച്ചു. ഇത് കേട്ട അർജുനൻ കാട്ടാളനോട് യുദ്ധത്തിനൊരുങ്ങി. അർജുനൻ കാട്ടാളന് നേരെ തുടർച്ചയായി അമ്പെയ്യാൻ തുടങ്ങി. അർജുനൻ അയച്ച അമ്പുകൾ കൊണ്ടിട്ടൊന്നും കാട്ടാളന് ഒരു കുലുക്കവും ഉണ്ടായില്ല. നീ എത്ര വേണമെങ്കിലും അമ്പെയ്തോളൂ എന്ന് പറഞ്ഞ് കാട്ടാളൻ ഒരു കൂസലും കൂടാതെ അവിടെ തന്നെ നിന്നു. എത്ര ശക്തമായ അമ്പുകൾ എയ്തിട്ടും കാട്ടാളനൊന്നും പറ്റുന്നില്ല എന്ന് കണ്ട് അർജുനന് അത്ഭുതമായി. ഇതാരാണ്? ഇനി വല്ല ദേവന്മാരുമായിരിക്കുമോ? എൻ്റെ അമ്പൊടുങ്ങാത്ത ആവനാഴിയിലെ അമ്പുകളെല്ലാം തീരുന്നുണ്ടല്ലോ. വില്ലുകൊണ്ടെന്നാൽ ഞാനിവനെ കൊല്ലുമെന്ന് ചിന്തിച്ച് അർജുനൻ വില്ലുകൊണ്ട് ആ കാട്ടാളന് നല്ലൊരു അടി കൊടുത്തു. എന്നിട്ട് വജ്രതുല്യമായ തൻ്റെ കൈകൾ കൊണ്ട് കാട്ടാളനെ ഇടിക്കുകയും ചെയ്തു. കാട്ടാളന് നേരെ ഓങ്ങിയ വില്ല് കാട്ടാളൻ തൻ്റെ കൈകൊണ്ട് നിഷ്പ്രയാസം പിടിച്ചെടുത്തു. അർജുനനുടൻ തൻ്റെ വാളെടുത്ത് കാട്ടാളനെ വെട്ടാൻ നോക്കി. എന്നാൽ കാട്ടാളൻ്റെ ശരീരത്തിൽ സ്പർശിച്ച വാൾ പൊട്ടിത്തകർന്നു വീണു. തൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അർജുനൻ ശിലകളും മരങ്ങളുമൊക്കെ പിഴുതെടുത്ത് കാട്ടാളന് നേരെ പ്രയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ടൊന്നും ആ കിരാതന് ഒരു കുലുക്കവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അർജുനൻ തൻ്റെ കൈകൾ കൊണ്ട് ആ കിരാതനെ ഇടിക്കാൻ തുടങ്ങി. കാട്ടാളൻ തിരിച്ചും അർജുനനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അങ്ങനെ കുറേ നേരം അവർ രണ്ടുപേരും യുദ്ധം തുടർന്നു. ഒടുക്കം കിരാതവേഷധാരിയായ ശ്രീപരമേശ്വരൻ അർജുനനെ പിടിച്ചമർത്തി ശ്വാസം മുട്ടിച്ചു. അതോടെ അർജുനൻ ബോധം കെട്ട് നിലത്ത് വീണു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്ന അർജുനൻ, തനിക്ക് നിസാരനായ ഒരു കാട്ടാളനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ ശ്രീപരമേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി. എന്നിട്ട് മണ്ണുകൊണ്ടൊരു ശിവലിംഗമുണ്ടാക്കി അതിൽ പുഷ്പാർച്ചന ചെയ്തു. വിഗ്രഹത്തിൽ അർജുനൻ അർപ്പിച്ച പുഷ്പങ്ങളൊക്കെ ആ കിരാതൻ്റെ ശിരസിലേക്ക് വീഴുന്നത് അർജുനൻ കണ്ടു. അപ്പോഴാണ് ശ്രീപരമേശ്വരൻ തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് അർജുനന് മനസ്സിലായത്. അർജുനൻ വേഗം ഭഗവാനെ നമസ്കരിച്ച് അദ്ദേഹത്തെ സ്തുതിച്ചു. അപ്പോൾ ശ്രീപരമേശ്വരൻ സന്തോഷത്തോടെ അർജുനനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തൻ്റെ തെറ്റ് പൊറുക്കണമെന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചു. ശ്രീപരമേശ്വരൻ തൻ്റെ ഭക്തനായ അർജുനനെ അനുഗ്രഹിച്ച് എന്തു വരമാണ് വേണ്ടത് എന്ന് അന്വേഷിച്ചു. അങ്ങ് എന്നിൽ സന്തോഷിക്കുന്നുവെങ്കിൽ പാശുപതം എന്ന അസ്ത്രം നൽകി അനുഗ്രഹിക്കണമെന്ന് അർജുനൻ ശ്രീപരമേശ്വരനോട് ആവശ്യപ്പെട്ടു. അശക്തനായവരിൽ ഈ അസ്ത്രം ഒരിക്കലും പ്രയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ ശക്തിയേറിയ ഈ അസ്ത്രം ലോകത്തെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഈ അസ്ത്രത്തിന് നശിപ്പിക്കാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. വാക്കോ നോട്ടമോ മനസ്സോ വില്ലോ കൊണ്ടൊക്കെ ഈ അസ്ത്രം പ്രയോഗിക്കാം. ഇങ്ങനെയെല്ലാം ആ അസ്ത്രത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ശ്രീപരമേശ്വരൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ഏകാഗ്രചിത്തനായി നിൽക്കുന്ന അർജുനന് ആ അസ്ത്രം ഉപദേശമായി കൊടുത്തു.
അത് പ്രയോഗിക്കാനും സംഹരിക്കാനുമുള്ള അറിവ് അർജുനന് നൽകി. അർജുനനെ അനുഗ്രഹിച്ച ശേഷം ശ്രീപരമേശ്വരൻ പാർവതീദേവിയോടുകൂടി അവിടെ നിന്നും മറഞ്ഞു. ശ്രീപരമേശ്വരനെ നേരിൽ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിന്ന് അർജുനൻ്റെ മുമ്പിലപ്പോൾ ലോകപാലകന്മാരെല്ലാം പ്രത്യക്ഷപ്പെട്ടു. യമനൊരു ദണ്ഡ് നൽകി അർജുനനെ അനുഗ്രഹിച്ചു. അതുപയോഗിക്കാനും പിൻവലിക്കാനും ഒക്കെയുള്ള മന്ത്രങ്ങളെല്ലാം അർജുനൻ യമനദേവനിൽ നിന്നും അഭ്യസിച്ചു. വരുണൻ വരുണപാശങ്ങളും കുബേരൻ അന്തർധാനമെന്ന അസ്ത്രവും അർജുനന് നൽകി അനുഗ്രഹിച്ചു. ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് അർജുനനോട് മറ്റു ദിവ്യാസ്ത്രങ്ങൾ കൊടുക്കുവാനായി സ്വർഗത്തിലേക്ക് ചെല്ലാൻ ആജ്ഞാപിച്ചു. മാതലി കൊണ്ടുവന്ന സ്വർണ്ണ നിറമുള്ള 10,000 കുതിരകളെ കെട്ടിയ വിചിത്രവും മനോഹരവുമായ രഥത്തിൽ കയറി അർജുനൻ സ്വർഗത്തിലെത്തി. അവിടെ നിന്ന് പല ദിവ്യാസ്ത്രങ്ങളും സമ്പാദിച്ച് കുറച്ചു നാൾ ഇന്ദ്രൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷം അർജുനൻ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഈ കഥ കഥമുത്തശ്ശിയുടെ കുട്ടി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.